കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം. ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെട്ടതിന്റെ 480 സംവത്സരത്തിൽ, ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4 ആണ്ടിൽ 2 മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയവീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയുമുള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളുമുണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമേ ഗളം പണിതു. വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.